പ്രൈസ് ദ ലോർഡ്. ബഹുമാനരായ എല്ലാ പ്രേക്ഷകർക്കും ആത്മീയ സന്ദേശങ്ങളെന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ദൈവവചനധ്യാനത്തിനായി 51-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുന്നു. അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന പശ്ചാത്താപ പ്രാർത്ഥനയുടെ ഒരു ഹൃദയഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. വേദപഠിതാക്കളുടെ ഹൃദയത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് ദാവീദ്. ദാവീദിനെക്കുറിച്ച് കേൾക്കാത്ത ആരും ക്രിസ്തീയ കൂട്ടായ്മയിലോ സഭയിലോ ഉണ്ടാവില്ല. അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ 1000-ക്കണക്കിന് പേരുടെ നാമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട നാമം ആരുടേതാണെന്ന്? ദാവീദിൻ്റെ തന്നെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ ലക്ഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏതൊരു അവയവം എപ്പോൾ മുറിച്ചാലും രക്തം പ്രവഹിക്കുന്നത് പോലെ ബൈബിൾ എവിടെ അനലൈസ് ചെയ്താലും വിശകലനം ചെയ്താലും യേശു ക്രിസ്തുവിനെയും തൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പിനെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതാണ് ലൂക്കോസ് 24-ൽ എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരോട് യേശു പറയുന്നു, ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നാമം എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ദാവീദിൻ്റെ പേരെങ്ങനെ വന്നു? യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് ദാവീദിൻ്റെ വംശജൻ, ദാവീദ് പുത്രൻ, ദാവീദിൻ്റെ സന്തതിയായവൻ, ദാവീദിൻ്റെ വേരുമായവൻ എന്നല്ലേ? കാരണം അത്രമാത്രം പ്രാധാന്യം ദാവീദിൻ്റെ നാമത്തിനുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 1:4-ാമധ്യായത്തിൻ്റെ 17-ലാണ് ആദ്യമായി ദാവീദിൻ്റെ പേരൊരു വംശാവലി പട്ടികയിൽ വരുന്നത്. ഓബേദ്, ഇഷായി, ദാവീദ് വംശാവലിയിൽ രൂത്തിൻ്റെ പുസ്തകം 4:17 കയറിയവൻ. വേദത്തിൻ്റെ 1000-ക്കണക്കിന് താളുകളിൽ അതേ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. ഒടുവിൽ വെളിപ്പാട് 22:16, ഞാൻ ദാവീദിൻ്റെ വേരും വംശവുമായി ശുഭ്രമായി ഉദയനക്ഷത്രമാകുന്നു. രൂത്ത് 4:17 മുതൽ വെളിപ്പാട് 22:16 വരെ ഏകദാണ്ട് 886 പ്രാവശ്യം ദാവീദിൻ്റെ പേര് ബൈബിളിലുണ്ട് എന്ന് ഓർക്കണം. ഇശായിയുടെ കുലത്തിൽ കുടുംബത്തിൽ 8-ാമത്തെ മകനായി അവൻ ജനിച്ചു. 8-ാമത്തെ പുസ്തകമായ രൂത്തിൽ ആദ്യമായി അവൻ്റെ നാമം കാണുന്നു. 886 പ്രാവശ്യം ബൈബിളിൽ നീണ്ടുകിടക്കുന്ന വ്യക്തിത്വം തന്നെക്കുറിച്ച് മാത്രമേ ദൈവം പറയുന്നുള്ളൂ. ദൈവത്തിന് ബോധിച്ച പുരുഷൻ, അപ്പോസ്തോല പ്രവൃത്തികൾ 13:22 ദൈവത്തിന് ബോധിച്ച പുരുഷൻ എന്ന് പറയുമ്പോൾ എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് സാരം. പരമപരിശുദ്ധനായ ദൈവം ഒരുവനെ നോക്കി എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയാൻ ആ യോഗ്യത എന്തുണ്ടായിരുന്നു? ദൈവത്തെപ്പോലെ പരിശുദ്ധനായിരുന്നു? പാളിച്ചകൾ തെറ്റുകളൊന്നും വന്നിട്ടില്ലേ? അല്ല, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, പ്രകാരമുള്ള മനുഷ്യൻ. ശ്രദ്ധിക്കണം, മനുഷ്യൻ നിന്നെ നോക്കുന്ന കണ്ണുകൊണ്ടല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ പുറമേയുള്ള നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, ആത്മാർത്ഥതയായിരുന്നു ദാവീദിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. ദൈവം ഏറ്റവും കൂടുതൽ വെറുത്തതും ക്രിസ്തു ഏറ്റവും കൂടുതൽ ശാസിച്ചതും കപടഭക്തരെയാണ്. പുറമേ ഭക്തി നടിക്കുക, അതിൻ്റെ ശക്തിയെ പരിത്യജിക്കുക. കപടഭക്തരായ നിങ്ങൾക്ക് ഹാ കഷ്ടം, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കും മുമ്പേ അകം വെടിപ്പാക്കൂ എന്ന് പറഞ്ഞ് ശാസിച്ച ക്രിസ്തു, അവൻ്റെ വചനം നാം ഓർക്കണം. ബാഹ്യലോകത്തുള്ള പ്രകടനത്തെക്കാളും ആന്തരിക പരിശുദ്ധിക്കാണ് മുൻതൂക്കം ദൈവം കൊടുക്കുന്നത് എന്നോർക്കണം. അവൻ ഹൃദയം നിർമ്മലമായ ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ, അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് എന്ന് ഞാൻ പറയും. അവിടെ ആന്തരികമായി ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതേ പ്രാർത്ഥനയല്ലേ 90-ാം സങ്കീർത്തനം 12-ൽ മോശയും ചെയ്തത്? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. ശ്രദ്ധിച്ചു നോക്കുക, 51-ാം സങ്കീർത്തനത്തിൽ ഭീകരമായ പാപത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പാപത്തിന് താൽക്കാലിക ഭോഗമാണെന്നും അത് നിത്യ നരകത്തിലേക്ക് മനുഷ്യനെ നയിക്കുമെന്നും
ഏറ്റവും കൂടുതൽ ശാപകരമാണെന്നും ആ ഗൗരവം അറിയുവാൻ എൻ്റെ അന്തരംഗത്തിൽ ഞാനെന്തരയണമേ. മറ്റേതോ, ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ്റെ മൃതശരീരത്തിന് മുൻപിൽ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. ആ പ്രാർത്ഥനയിൽ നാം കാണുന്നൊരു വാചകമാണ്, ദൈവമേ, ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾ പ്രാപിക്കത്തക്കതുപോലെ ഞങ്ങളുടെ നാളുകളെ എണ്ണണം. മനുഷ്യൻ മരിക്കും, ഏത് നിമിഷത്തിലും മരണമുണ്ടാകാം, ഏത് പ്രായത്തിലും മരണമുണ്ടാകാം, ഏത് സ്ഥലത്തും വെച്ച് മരണമുണ്ടാകാം, ഏതൊരു സ്റ്റാറ്റസിലുള്ള വ്യക്തിക്കും മരണം അതേ അനുഭവിച്ച് സാധിക്കുകയുള്ളൂ. മനുഷ്യ ജീവിതം എത്ര നിസ്സാരമാണ്, ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂ പോലെയാണ്. ഞാൻ ഇന്നത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മനുഷ്യയാ, നിന്റെ മൂക്കിലെ ജീവശ്വാസം എന്ന് നിൽക്കുമെന്ന് നീ അറിയുന്നുണ്ടോ? നിനക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണമേ. ഈ ആയുസ് വളരെ ക്ഷണികമാണ്, ഇത് നിഴൽ പോലെയുള്ളൊരു ആയുസ്സാണ്, ഇത് മായയാണ്, ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂ പോലെയാണ്, മറഞ്ഞു പോകുന്ന രാവിയാണ്. ഇത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയണം. ലോകമേയ സുഖം, ധനമേയ സുഖം എന്ന് പറഞ്ഞുകൊണ്ട് വ്യർത്ഥമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ മുഴുകി നിത്യതയെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ടാണ് മൃതശരീരത്തിന് മുൻപിലും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പാപത്തിൻ്റെ ഗൗരവം കണ്ടപ്പോൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കൊലോസ്യ ലേഖനം 4:5 സമയം നിങ്ങൾ തക്കത്തിനുപയോഗിച്ച് ബുദ്ധിയോടെ പെരുമാറുവാൻ എഴുതിയിരിക്കുന്നു. കാരണം ടിക് 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 നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. നഷ്ടപ്പെടുത്തിയ സമയം, പറഞ്ഞുവിട്ട വാക്ക്, എഴുതിവിട്ട അമ്പ് ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് സമയം കളയാതെ പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറൂ. സമയം തക്കത്തിലുപയോഗിപ്പീനെന്നല്ലേ കൊലോസ് ലേഖനം 4:5 എഴുതിയിരിക്കുന്നത്. മടിയാ, നീ ഉറുമ്പിൻ്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്കാം, അത് വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം ശേഖരിച്ച് വെക്കുന്നു. ഒരു സമയം പോലും നീ പാഴാക്കരുത്, വൃഥാവാക്കരുത്. മടിയും അലസതയും മനുഷ്യനെ പാപ്പരാക്കി മാറ്റുന്നു. എന്നാൽ എപ്പോഴും സമയങ്ങൾ പ്രയോജനമുള്ള കാര്യങ്ങൾ കൊണ്ട് വിനിയോഗിക്കണം. വെറുതെ യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കളയാതെ, സമയം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കണമെങ്കിൽ ജ്ഞാനം വേണം. സമയത്തിന് മുൻപിൽ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു, മരണത്തിന് മുൻപിൽ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു, പാപത്തിന് മുൻപിൽ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു, ആന്തരികമായ ജ്ഞാനം. പക്ഷേ ഇതെങ്ങനെ ലഭിക്കും? ജ്ഞാനം സമ്പാദിക്കൂ എന്നാണ് സദൃശവാക്യ പുസ്തകം 4:5 പ്രബോധനം. ജ്ഞാനം സമ്പാദിച്ചാൽ അത് നിന്നെ ഉയർത്തും. നീ ആ ജ്ഞാനത്തെ ഉയർത്തും, അത് നിന്നെ ഉയർത്തും. മകനെ, ജ്ഞാനം സമ്പാദിക്കൂ. മലയാള ഭാഷയിലും ഇതിന് തുല്യമായൊരു പദമുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസമുണ്ടോ, സർവധനത്തിലും അത് പ്രാധാന്യമുള്ളതാണ്. അത് ബൈബിളിലെ വാക്യമല്ലെങ്കിലും ബൈബിളിലെ വാക്യത്തോട് ഒത്തുവരുന്നൊരു വാക്യമാണ്. വിദ്യാഭ്യാസമുള്ള, ജ്ഞാനമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ആ വ്യക്തിയുമായി ഇടപെടുമ്പോൾ നമുക്കറിയാം. ജ്ഞാനം, ഈ ജ്ഞാനസമ്പാദനത്തിൽ അനുദിനം പുരോഗമിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൂർവ്വപിതാക്കന്മാർ ജീവിച്ച ആദ്യത്തെ യുഗത്തെ ശിലായുഗമെന്ന് പറയും. പിന്നീടാണ് ഇരുമ്പിൻ്റെ യുഗത്തിലേക്ക് വന്നത്, പിന്നീടാണ് പിച്ചള യുഗത്തിലേക്ക് വന്നത്, പിന്നീടാണ് പ്ലാസ്റ്റിക്കിൻ്റെ യുഗത്തിലേക്ക് വന്നത്, പിന്നീടാണ് ഇലക്ട്രിസിറ്റിയുടെ യുഗത്തിലേക്ക് വന്നത്, പിന്നീടാണ് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നത്, ചന്ദ്രയുഗത്തിലേക്ക് വന്നു. മോനെ മോനെ കരയാതിരിയുടെ അമ്പിളി അമ്മാവിനെ പിടിച്ചു തരാമെന്നൊക്കെ അമ്മമാരും അമ്മാമ്മമാരും കുഞ്ഞുങ്ങളുടെ കരച്ചിലടക്കുവാൻ പറഞ്ഞ കാലത്ത് ആരും ചിന്തിച്ചോ അമ്പിളി അമ്മാവിൻ്റെ അടുക്കൽ വരെ പോകുമെന്ന? സ്റ്റോൺ ഏജിൽ നിന്ന് 3 ഏജ് വരെ ഉയർന്നു. കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ടെലിഫോൺ കൊണ്ട് 5 ഭൂഖണ്ഡങ്ങളിൽ ആരുമായിട്ടും നമുക്ക് സംസർഗം നടത്താം. ടെലിഫോൺ, ഫോട്ടോ എടുക്കാം, ഫോട്ടോ കാണാം, മുഖം കണ്ട് സംസാരിക്കാം. അനുദിനം അനുദിനം വിജ്ഞാനത്തിൽ, ആവിഷ്കരണത്തിൽ, ശാസ്ത്രത്തിൽ മനുഷ്യൻ പുരോഗമിക്കുകയാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം 2 വിധ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വേൾഡ്ലി വിസ്റ്റം, മറ്റേത് ഹെവൻലി വിസ്റ്റം. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, അതാണ് ഇതുവരെ നാം ചിന്തിച്ചത്. അത് നിന്നെ ചന്ദ്രഗോളം വരെ എത്തിക്കും. പക്ഷേ ഇത് പ്രയോജനപ്പെടുത്തുന്നത് എത്ര സമയം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നുവരെയാണ് നിലനിൽക്കുന്നത്? നിൻ്റെ മൂക്കിലോടുന്ന ജീവശ്വാസം നിൽക്കുന്ന സമയം വരെയാണ്. നനച്ചിരിക്കാത്തൊരു സമയം നിൻ്റെ ശ്വാസം നിൽക്കും. ലോകത്തോട് നീ യാത്ര പറയും, ലോകത്തോട് നീ വിട പറയും. ഏത് സമയത്തോ, ഏത് സ്ഥലത്തോ, ഏത് പ്രായത്തിലോ ആർക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ആ മരണശേഷം നിൻ്റെ ലൗകിക ജ്ഞാനം നിനക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. പിന്നെ നിത്യതയെക്കുറിച്ചുള്ള ജ്ഞാനമേ പ്രയോജനം ചെയ്യൂ. അതിന് ആത്മീയ ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം എന്ന് പറയും. മരണപര്യന്തം ഈ
ലൗകിക ജ്ഞാനത്തെ നേടി നേടി ഗവേഷണം ചെയ്ത് റിസർച്ച് ചെയ്ത് കോളേജിലും പോയി യൂണിവേഴ്സിറ്റിയിലും പോയി സ്കൂളുകളിലും പോയി പഠിച്ച് 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 വിജ്ഞാനത്തിൽ ശ്രേഷ്ഠനാകാം, മരണാനന്തരം മറ്റേ തേടാമെന്ന് നീ വിചാരിച്ചാൽ അത് സാധിക്കുന്നതല്ല. ഇഹലോകത്തിൽ നീ പാർക്കുന്ന സമയത്ത് തന്നെ സ്വർഗീയ ജ്ഞാനവും നേടിക്കൊള്ളണം. അയ്യോ, ഇന്ന് ഞാൻ മരിച്ചാൽ, ഇന്ന് എൻ്റെ ജീവിതം അവസാനിച്ചാൽ എൻ്റെ നിത്യത എവിടെ ചെലവഴിക്കും, നിത്യത എവിടെ ചെലവഴിക്കും? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തിയാണ് യഥാർത്ഥ ജ്ഞാനി. ഈ പശ്ചാത്തലത്തിലാണ് യേശു പ്രാർത്ഥിച്ചത്, പിതാവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പറയാൻ കാരണമതാ, സ്വർഗീയ ജ്ഞാനം യേശു ക്രിസ്തുവിൽ കൂടെ തന്നെ ലഭിക്കുന്നു. കൊലോസ്യ ലേഖനം 2:1-3 വാക്യങ്ങൾ വായിച്ചാൽ യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് വിവേകപൂർണതയുടെ സമ്പത്തെന്നാണ്. കൊലോസ്യ 2:3, ക്രിസ്തുവിൽ അല്ലോ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത്. ക്രിസ്തു എന്ന വ്യക്തിത്വം നിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ജ്ഞാനം, പരിജ്ഞാനം, വിവേകത്തിന് നിക്ഷേപം നിന്നിലുള്ളിൽ സ്ഥാപിക്കുകയാണ്. കോരിന്ത്യരിൽ 1:12 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കും പോലെ കൃപാവരം കൊടുക്കുമ്പോൾ ജ്ഞാനവും പരിജ്ഞാനവും പകർന്നു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ജ്ഞാനം ഇച്ഛിക്കുന്നത് പോലെ ലഭിക്കുന്നു. 119:99-100 വാക്യങ്ങൾ വായിച്ചാൽ, നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ ആരായുന്നതുകൊണ്ട് ധ്യാനിക്കുന്നതുകൊണ്ട് ഞാൻ ബുദ്ധിമാനാണ്. അടുത്ത വാക്യത്തിൽ 100-ാം വാക്യത്തിൽ അവ അനുസരിക്കുന്നതിനാൽ ഞാൻ ജ്ഞാനിയായി തീർന്നു. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് നൽകിയ തിരുവചനം വായിക്കുന്തോറും തന്നെ ജ്ഞാനം കൂടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ വായിച്ചു വിട്ടാൽ പോരാ, ധ്യാനിച്ചു വിട്ടാൽ പോരാ, അനുസരിച്ചാൽ ജ്ഞാനം കൂടുമെന്നാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് ദൈവപുത്രനിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം, ദൈവാത്മാവിനാൽ ലഭിക്കുന്ന ജ്ഞാനം, ദൈവവചനത്താൽ ലഭിക്കുന്ന ജ്ഞാനം, ദൈവവചനം അനുസരിക്കുന്നതിൽ ലഭിക്കുന്ന ജ്ഞാനം. സദൃശവാക്യം 1:7, ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എഴുതി വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 12:12, വാർദ്ധക്യത്തിൽ പ്രായം ചെല്ലുമ്പോൾ ആ വയോധികന്മാരുടെ പക്കൽ ജ്ഞാനമുണ്ട് എന്നെഴുതിയിരിക്കുന്നു. അതിന് അനുഭവജ്ഞാനമെന്ന് പറയും. മലയാളത്തിൽ പറയുമല്ലോ, മൂത്തവർ ചൊല്ലും, മുതുനെല്ലിക്ക മുമ്പേ കൈക്കും പിന്നെ മതിരിക്കും. പ്രായമുള്ളവർ, അനുഭവശേഷിയുള്ളവർ പ്രസ്താവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ നീ മനസ്സുവയ്ക്കണം. വൃദ്ധനെ വൃദ്ധയെ അപമാനിക്കരുത്, അവഹേളിക്കരുത്, കളിയാക്കരുത്, പരിഹസിക്കരുത്. ഒട്ടേറെ കാര്യങ്ങൾ അവരിൽ നിന്ന് അനുഭവത്തിൽ ഗ്രഹിക്കാം. അതിന് പരിചയജ്ഞാനം, അനുഭവജ്ഞാനമെന്ന് പറയുന്നു. യാക്കോബ് 1:5, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കണം, അപ്പോൾ അവന് ലഭിക്കും. അതാണ് മലയാളത്തിൽ, ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണമെന്നറിയാൻ എന്നിൽ ജ്ഞാനമില്ല, നിൻ തിരുനാമ നിമിത്തം എന്നെ നീതിമാർഗത്തിൽ തിരിക്കണമേ. പ്രാർത്ഥനയിൽ ലഭിക്കുന്ന ജ്ഞാനം. അതിന് മകുടോദാഹരണമല്ലേ 1 രാജാക്കന്മാർ 3:5 രാത്രി ദർശനത്തിൽ ഗിബെയോനിൽ വെച്ച് ദൈവപ്രത്യക്ഷത ഉണ്ടായ ശലോമോൻ, മോനെ നിനക്കെന്ത് വേണം? അവൻ ചോദിച്ചു, ജ്ഞാനമുള്ള ഒരു ഹൃദയം അടിയിൽ തരണമേ. എൻ്റെ പിതാവ് ദാവീദിന് പകരം നീ എന്നെ രാജാവാക്കിയിരിക്കുന്നു. ഗുണദോഷ വിവേചനം ചെയ്യുവാൻ പര്യാപ്തമായ പരിജ്ഞാനമുള്ള ഹൃദയം തരണമേ. നമ്മുടെ ദൈവത്തിനത് ഇഷ്ടപ്പെട്ടു. നീ ദീർഘായുസോ ശത്രു സംഹാരമോ സമ്പത്തോ ഒന്നും ചോദിച്ചില്ലല്ലോ, ജ്ഞാനമുള്ളൊരു ഹൃദയമല്ലേ ചോദിച്ചുള്ളൂ. അത് ഞാൻ നിനക്ക് തരുന്നു. നിനക്ക് സമനായ ഒരുവൻ ഭൂതലത്തിലുണ്ടായിട്ടില്ല. പ്രാർത്ഥനയിൽ ജ്ഞാനം നേടുകയാണ്. നോക്കൂ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് മൂലം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നത് മൂലം, ദൈവവചനം വായിക്കുന്നത് മൂലം, ദൈവവചനം അനുസരിക്കുന്നത് മൂലം, പിന്നെ പരിചയത്തിലും പ്രായവും മൂലം, പ്രാർത്ഥന മൂലം, ദൈവഭക്തി മൂലമൊക്കെ നമുക്ക് ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയും. ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ. ഞങ്ങൾക്ക് അന്തർഭാഗത്തിൽ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പാപത്തിന് മുൻപിൽ, മരണത്തിന് മുൻപിൽ, സമയത്തിന് മുൻപിൽ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വിവേകമുള്ള ഹൃദയം, ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നാൽ 111-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിൽ കാണുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്, അവ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ നല്ല ബുദ്ധി എന്ന് പറയാൻ കാരണം എന്താണെന്ന് നാം ചിന്തിക്കണം. എല്ലാ ബുദ്ധിയും നല്ല ബുദ്ധിയല്ല. സദൃശവാക്യങ്ങൾ 1:4 യഥാർത്ഥമായി ഉള്ള സൂക്ഷ്മബുദ്ധി മനുഷ്യർക്ക് ലഭിക്കത്തക്കതുപോലെ ഈ വചനം വായിക്കുവാൻ എഴുതിയിരിക്കുന്നു.
അപ്പോൾ ദൈവഭക്തിയിൽ ജീവിച്ചാൽ നല്ല ബുദ്ധി ലഭിക്കുന്നു. സദൃശവാക്യത്തിൻ്റെ പഠനം സൂക്ഷ്മബുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്നു. പത്രോസിൻ്റെ 1:3-7 നിങ്ങൾ വിനയബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ജ്ഞാനികളുടെ തല ഉയരുന്തോറും അവരുടെ ഹൃദയം താണുകൊണ്ടിരിക്കും. വിനയബുദ്ധി, സൗമ്യതയുടെ, ശാന്തതയുടെ വിനയബുദ്ധി, ഇതാണ് യാക്കോബ് 3:13 നിങ്ങൾ ജ്ഞാനി ആരാ, വിവേകി ആരാ, ജ്ഞാനലക്ഷണമായ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ശാഠ്യം, ദുരഭിമാനം, കോപം, ക്രോധം, ഈർഷ്യ, കയ്പ്, പക ഉള്ളിടത്ത് എപ്പോഴും കലഹമേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണം സൗമ്യത, ശാന്തതയുള്ള മനസ്സാണ്, ക്ഷമിക്കാനുള്ള മനസ്സാണ്, മറ്റുള്ളവരോട് സഹകരിക്കാനുള്ള മനസ്സാണ്, അനുദവിക്കുന്ന മനസ്സ്, വിനയപ്പെടുന്ന മനസ്സ്. ഇതിനാണ് വിനയബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവഭക്തിയാൽ നല്ല ബുദ്ധി ലഭിക്കുന്നു. സദൃശവാക്യം പഠിക്കുമ്പോൾ സൂക്ഷ്മബുദ്ധി ലഭിക്കുന്നു. സൗമ്യതയും താഴ്മയുള്ളവരിൽ വിനയബുദ്ധി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 17:9 വായിക്കുമ്പോൾ നിഗൂഢമായ ചില രഹസ്യങ്ങൾ, മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാൻ ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് ആവശ്യമെന്ന് എഴുതിയിരിക്കുന്നു. മറ്റുള്ള ഗ്രന്ഥം പോലെ വായിച്ച് പെട്ടെന്ന് വിടാവുന്നതല്ല വെളിപ്പാട് പുസ്തകം. അത് ശരിയായി മനസ്സിലെത്തി വായിക്കേണ്ടതാണ്. ഏക പ്രവചന ഗ്രന്ഥം, പല ആളുകളും വായിക്കാറേയില്ല. പക്ഷേ ജ്ഞാനബുദ്ധിയുടെ ആവശ്യമുണ്ടെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നല്ല ബുദ്ധി, സൂക്ഷ്മബുദ്ധി, വിനയബുദ്ധി, ജ്ഞാനബുദ്ധി, ഈ 4 ബുദ്ധിയാണ് ഏറ്റവും നല്ലത്. ഇനി മറുവശത്തേക്ക് നോക്കാം. 6 നികൃഷ്ടബുദ്ധിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ സദൃശവാക്യം 1:4 വായിക്കുമ്പോൾ അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധി ലഭിക്കേണ്ടതിനായി എഴുതിയിരിക്കുന്നത് കാണുന്നു. അപ്പോൾ സൂക്ഷ്മബുദ്ധി ഇല്ലെങ്കിൽ നിനക്ക് അല്പബുദ്ധിയാണ്, അത് വലിയ അപകടം ചെയ്യും. എന്താ അപകടം? സദൃശവാക്യം 9:17-18 വാക്യങ്ങളിൽ ദുർമാർഗത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു. വാതിക്കലിരിക്കുന്ന ഒരു സ്ത്രീ പറയുന്നു, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. പട്ടണത്തിന് മേടകളിൽ ഇരുന്നു കൊണ്ട് അനേകം ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് കാണുവാൻ കഴിയും. പടിവാതിക്കൽ നിന്ന് നേരെ ചൊവ്വയെ പോകുന്ന പുരുഷന്മാരെ നോക്കി അവർ വിളിക്കുകയാണ്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. മോഷ്ടിച്ച വെള്ളം മധുരമാണ്, ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരമാണ്. എന്താ ഇത്? അവിഹിതബന്ധം, ഇമ്മോറാലിറ്റി, സദാചാര ബോധമില്ലാതെ ഭാര്യ ഭർത്താക്കന്മാരുടെ പരിഭാവനതയെ നഷ്ടപ്പെടുത്തുന്ന, അവിഹിതബന്ധത്തിലേർപ്പെടുന്ന കാര്യം അതാണ്. അല്പബുദ്ധിയായവൻ അങ്ങോട്ട് അകൽപ്പെട്ടു പോകുന്നു, ഗൗരവം അറിഞ്ഞുകൂടാ. മോഷ്ടിച്ച വെള്ളം മധുരമാണ്, എന്ത്? അവിഹിതമായ ബന്ധം. അതേ, വിവാഹിതർ സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും വിശ്വസ്ത പുലർത്താതെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യമാണ് മോഷ്ടിച്ച വെള്ളം. അടുത്തത് ഒളിച്ചിരുന്ന അപ്പം എന്താണ്? ദുർനടപ്പ്, അതെന്താ? അവിവാഹിതരുടെ അവിഹിത ബന്ധങ്ങൾ. ഇത് വളരെ രുചികരമാണ്, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ അടുത്ത വാക്യം, അവളുടെ വിരുന്നുകാർ പാതാളത്തിൻ്റെ ആഴത്തിലാണ് എന്ന് അവൾ അറിയുന്നില്ല. ഏറ്റവും കൂരിരുട്ടിലാണ്. അല്ല, വിവാഹത്തിന് ശേഷം ഒരു സന്ധ്യയുണ്ടല്ലോ. വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ നമുക്കറിയാം, ഇതിന് ശേഷമായിട്ട് നല്ല മനോഹരമായ ഒരു സദ്യ ഉണ്ടായിരിക്കും. അതിൻ്റെ ഓഡിറ്റ് ഇന്ന ഓഡിറ്റോറിയത്തിലാണ്, ഇന്ന സ്ഥാനത്താണെന്ന് വിളിച്ചു പറയും. ഇതുപോലെ അവിഹിത ബന്ധവും പാപവും അസാന്മാർഗികതയും കഴിയുമ്പോൾ അധോലോകത്തിൽ ദുഷ്ടാത്മസേനകൾ ഒരുക്കിയിരിക്കുന്ന വീഞ്ഞുണ്ട്. അതെവിടെ? അവളുടെ വിരുന്നുകാർ പാതാളത്തിൻ്റെ ആഴത്തിലാണ്. സദൃശവാക്യം 9:18 താണ് ഏറ്റവും താണ് പാതാളത്തിൽ. ഒരു തുള്ളി വെള്ളമില്ല, ഒരുട്ടും വെട്ടമില്ല, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ, വെട്ടവും വെളിച്ചവുമില്ലാത്ത ഇരുട്ടിൽ എന്താ അവിടെ ഉള്ളത്? കരച്ചിലും പല്ലുകടിയുമാണ്. നിന്നെപ്പോലെ വിഹിതമല്ലാത്ത ബന്ധത്തിലേർപ്പെട്ട പാപികൾ ചെന്ന് ചേരുന്ന സ്ഥലമാണ്. സ്നേഹിതരെ, നീ അത് ഓർക്കുന്നുണ്ടോ? അന്ധ തമസിലേക്ക് നീ വീഴുകയാണ്. കരച്ചിലും പല്ലുകടിയുമുള്ള നിത്യതയിലേക്ക് നീ പോകണമോ? അങ്ങനെയെങ്കിൽ അല്പബുദ്ധിക്കുള്ള സൂക്ഷ്മബുദ്ധി മനസ്സിലാക്കണം. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും നിന്റെ ഉറവിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കുക. സദൃശവാക്യം 5:15 വായിച്ചാൽ കാണാം. അവിഹിത ബന്ധത്തിൻ്റെ അപകട സൂചനയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട്, ഭർത്താക്കന്മാർ ഭാര്യമാരോട് വിശ്വസ്ത പുലർത്തണം. വിവാഹ ബന്ധത്തിന് പുറത്തുള്ള സകലവിധ ലൈംഗിക വേഴ്ചകളും നിത്യ പാപത്തെ ശാപത്തെ വിളിച്ചു വരുത്തും. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കും. അല്പബുദ്ധിക്ക് വരുന്ന അപകടമാണത്. അപ്പോൾ അല്പബുദ്ധി. ഇനിയും സദൃശവാക്യം 11:20 നോക്കിയാൽ വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പെന്ന് എഴുതിയിരിക്കുന്നു. വക്രബുദ്ധി, അതെ, ദൈവത്തിന് വെറുപ്പാണ്. പുതിയ നിയമത്തിൽ പ്രയോഗമുണ്ടോ? യെസ്, തീത്തോസിൻ്റെ ലേഖനം
മൂന്നാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചു നോക്കൂ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്ക. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ ശിക്ഷ ഏൽക്കുകയാണ്. ദൈവസഭ യോജിച്ച് നിൽക്കേണ്ടതാണ്, ഐക്യതയും സ്നേഹവും ഉണ്ടാകേണ്ടതാണ്. നിന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടർച്ച ഉണ്ടാകാതെ സമാധാനം ഉണ്ടാക്കണം. പക്ഷേ ചില ആളുകൾ ഭിന്നത വരുത്തുന്നവരാണ്. അങ്ങനെ ദൈവസഭയുടെ ആ അഖണ്ഡതയ്ക്ക് അഥവാ പരിപാവനതയ്ക്ക് വ്യത്യാസമുണ്ടാക്കുന്ന ആളുകൾ, ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളെ ബൈബിളിൽ പറയുന്ന വക്രബുദ്ധികൾ എന്നാണ്. അപ്പോൾ അല്പബുദ്ധിയുണ്ട്, വക്രബുദ്ധിയുണ്ട് എന്ന് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ഇനിയും റോമാലേഖനം 1:28 നോക്കിയാൽ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇച്ഛിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വിഗ്രഹാരാധനയിലേക്ക് പ്രതിഷ്ഠകളിലേക്ക് വഴിപിഴച്ച മാർഗങ്ങളിലേക്ക് പോയ ആളുകളെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ദൈവം നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നിരിക്കുന്നു. വൈവാഹിക ജീവിതത്തിൻ്റെ പരിഭാവനതയെ പരിത്യജിച്ചു, വിഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെട്ടു, സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു, ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു, പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുക, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുക. ഇങ്ങനെ ആധ്യാത്മിക ജീവിതത്തിൽ സദാചാരത്തെ മുഴുവനും ലംഘിച്ചുകൊണ്ട് സോതോമ്യ പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നു. വിഭ്രമത്തിന് തക്കതുപോലെ അവർ ഫലം പ്രാപിക്കുകയാണ്. അതിൻ്റെ പേരാണ് നികൃഷ്ട ബുദ്ധി. ശ്രദ്ധിക്കുക. ഇനിയും FS ലേഖനം 4:17-18 വായിക്കുമ്പോൾ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി, അവരുടെ ഹൃദയ കാഠിന് നിമിത്തം സകലവിധ അശുദ്ധിയും ചെയ്യുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. അവിടെ FS 4:17-18 വാക്യങ്ങളിൽ രണ്ട് പേരാണ് എഴുതിയിരിക്കുന്നത്, രണ്ട് നാമം കൊടുത്തിരിക്കുന്നു. ഒന്ന് അന്ധബുദ്ധി, വ്യർത്ഥബുദ്ധി. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പ്രതിമയെ മാറ്റിക്കളയുന്നവർ, വിഗ്രഹാരാധികൾ, ബിംബത്തെ സേവിക്കുന്നവർ, കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല, അങ്ങനെയുള്ള ഊമ വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്ന വ്യക്തികളുടെ ബുദ്ധിയാണ് വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി. അപ്പോൾ നമുക്കിന്ന് 10 വിധ ബുദ്ധികളെക്കുറിച്ച് ചിന്തിപ്പാൻ കഴിഞ്ഞു. ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാർക്ക് നല്ല ബുദ്ധി, സദൃശവാക്യത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവർക്ക് സൂക്ഷ്മബുദ്ധി, വിനയമുള്ള പ്രിയപ്പെട്ടവർക്ക് വിനയബുദ്ധി, വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം, ജ്ഞാനബുദ്ധി, ഇതൊക്കെ നല്ലതാണ്. എന്നാൽ മറ്റേതോ പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക്, അസാൻമാർഗത്തിലേക്ക് നിന്നെ നയിക്കുന്ന അല്പബുദ്ധി, സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുകൊണ്ട് നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്തോ ആ കപടമായിട്ടുള്ള ബുദ്ധിയാണ് വക്രബുദ്ധി എന്ന് പറയുന്നത്. ദൈവവഴി വിട്ടുപോകുന്ന അസാൻമാർഗികൾക്ക് ലഭിക്കുന്നതാണ് നികൃഷ്ടബുദ്ധി. അതുപോലെ ദുർബുദ്ധി, റോമാലേഖനം 1:29 ദുഷിച്ച ബുദ്ധിയെക്കുറിച്ച് കാണുന്നു. FS 4:17-18 വാക്യങ്ങളിൽ അന്ധബുദ്ധി, വ്യർത്ഥബുദ്ധി എന്ന് കാണും. എന്നാൽ ദൈവഭക്തി മൂലം, വചനം മൂലം, ക്രിസ്തു മൂലം, പരിശുദ്ധാത്മാവ് മൂലം നിനക്ക് നല്ല ബുദ്ധി ലഭിച്ചാൽ, ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ നീ പ്രാർത്ഥിക്കുവാൻ ഇടയായാൽ നീ ഒരു ഭാഗ്യശാലിയാണ്. അന്തർഭാഗത്തിൻ്റെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ നിന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. യാക്കോബ് 3:13 വായിച്ചാൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ വിവേകി ആരാ, ജ്ഞാനി ആരാ, ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ തൻ്റെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നാണ്. ശരിയായുള്ള നടപ്പ്, നല്ല നടപ്പ്, സൗമ്യത, ശാന്തത, ശാലീനത. ഏതൊരു കാര്യം കേട്ടാലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, കോപിഷ്ഠരായിത്തീരുക, ഇത് നല്ല ബുദ്ധിയുടെ ലക്ഷണമല്ല. അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ ആദ്യം കോപിച്ച മനുഷ്യൻ ആരാ? 4:4 കായീൻ തന്നെയല്ലേ? സ്വന്തം അനുജനെ വകവരുത്തി, രക്തച്ചൊരിച്ചിലേക്ക് നയിച്ചു. കാരണമെന്താ? കായീൻ്റെ കോപം അപകടമായിരുന്നു. 4:4 3:34 ദീന എന്ന പെൺകുട്ടിയുടെ പേരിൽ ആംഗ്ലമാർ കോപിച്ചതുകൊണ്ട് സംഭവിച്ചതെന്താ? നിരപരാധികളായ എത്ര ചെറുപ്പക്കാരെ അരിഞ്ഞു വീഴ്ത്തി, കപടത്തിൽ കൂടെ മതത്തിൽ ചേർത്ത് പരിച്ഛേദന ചെയ്യിപ്പിച്ച് ആ വ്യക്തികളെ 100-100 കണക്കിന് യുവാക്കന്മാരുടെ രക്തം പുഴയായി ഒഴുകാൻ കാരണമെന്താ? അവരുടെ മുൻകോപമായിരുന്നു എന്ന് ഓർക്കണം. 3:34
അവർ കൊലപാതകത്തിലേക്ക് നയിക്കുന്നു കോപം. ഉൽപ്പത്തി 49 ഷിമോനും ലേവിയും സഹോദരന്മാർ അവരുടെ ഉഗ്രകോപവും കഠിനകോപവും ശപിക്കപ്പെട്ടത്.